ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം പടവെട്ടുന്നുവെന്ന് പറയുന്ന കെ മുരളീധരനും വി എസ് സുനിൽകുമാറും തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലെ നേതാവാരെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. എൻ ഡി എ തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന ഇന്ത്യ മുന്നണിയുണ്ട്. അത് അംഗീകരിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തങ്ങളുടെ നേതാവ് ആരാണെന്ന് വ്യക്തമാക്കാൻ തൃശൂരിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തയ്യാറാകണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. എൻ ഡി എ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നേതാവും ഒരു ആശയവുമുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വികസന രേഖയുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിജയക്കുതിപ്പിൽ ഉള്ള സുരേഷ് ഗോപിയെ ആശയപരമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായി ഹനിക്കാൻ ഇവർ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന യോഗത്തിൽ എൻ ഡി എ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷനായി. ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ, ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ്, ബിജോയ് തോമസ്, എൻ കെ സി സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ, എസ് ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം ബി രാജീവ്, ശിവസേന ജില്ലാ പ്രസിഡന്റ് രതീഷ് നായർ, കെ കെ സി ജില്ലാ പ്രസിഡന്റ് എസ് പി നായർ, ആർ എൽ ജി പി സംസ്ഥാന സെക്രട്ടറി റോഷ് കുമാർ, എൻ പി പി ജില്ലാ സെക്രട്ടറി റൈജോ മംഗലത്ത് എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി.